നമ്മുടെ രാജ്യത്ത് പുതുതായി കൊണ്ടുവന്ന ഐ ടി ചട്ടങ്ങൾ ഇന്ത്യയിലെ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ ഭാഗമാണെന്ന് ഐക്യരാഷ്ട്രസഭാ സമ്മേളനത്തിൽ വിമർശനമുയർന്നു. ഇതിന് ചുട്ട മറുപടിയാണ് ഇന്ത്യ നൽകിയത്. സാമൂഹിക മാധ്യമ ഉപയോക്താക്കളെ ശാക്തീകരിക്കുന്നതിനും ഇതിലൂടെ ജനങ്ങളെ ചൂഷണം ചെയ്യുന്നത് തടയുന്നതിനുമായിട്ടാണ് നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. ട്വിറ്ററിനും ഫേസ്ബുക്കിനും മറ്റും നിയന്ത്രണം കൊണ്ടുവന്നതിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തിയ യു എൻ മനുഷ്യാവകാശ കൌൺസിൽ ഇന്ത്യയുടെ പുതിയ ഐ ടി നിയമങ്ങൾ മനുഷ്യാവകാശങ്ങളെ ലംഘിക്കുന്നത് ആണെന്ന് ട്വിറ്റർ ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയയിലൂടെ ആരോപണങ്ങൾ അപ്പാടെ പ്രചരിപ്പിക്കുകയായിരുന്നു. എന്നാൽ തങ്ങൾ കൊണ്ടുവന്ന നിയമം സാമൂഹ്യ മാധ്യമങ്ങൾ വഴി വ്യാജ വാർത്തകളും മറ്റും പ്രചരിപ്പിക്കുന്നത് നിയന്ത്രിക്കാൻ ആണെന്നും പൊതുജനങ്ങളിൽ നിന്നുൾപ്പെടെ വിവിധ മേഖലയിൽ നിന്നുള്ളവരുമായി ചർച്ച നടത്തിയ ശേഷം അവർക്കായാണ് പുതിയ ഐ ടി ചട്ടങ്ങൾ തയ്യാറാക്കിയത് എന്നും ഇന്ത്യ അഭിപ്രായപ്പെട്ടു. ഇത് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ബാധിക്കും എന്ന ആശങ്ക തെറ്റാണെന്നും ഇന്ത്യ അറിയിച്ചു. ഇന്ത്യയുടെ ജനാധിപത്യ മൂല്യങ്ങൾ ലോകമെമ്പാടും അംഗീകരിക്കപ്പെട്ടതാണ്. അഭിപ്രായ സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട്. സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥയും ശക്തമായ മാധ്യമങ്ങളും ഇന്ത്യൻ ജനാധിപത്യ ഘടനയുടെ ഭാഗമാണെന്ന് ഇന്ത്യ യു എൻ സമ്മേളനത്തിൽ പറഞ്ഞു. ട്വിറ്ററും വാട്സപ്പും അടക്കമുള്ള സോഷ്യൽ മീഡിയ മറ്റൊരു രാജ്യത്ത് നിന്ന് പ്രവർത്തിക്കുന്നവയാണ്. ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്ത് അവർക്ക് പ്രവർത്തിക്കണമെങ്കിൽ ഇന്ത്യൻ നിയമം അനുസരിച്ചേ മതിയാകൂ. എല്ലാ രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള നിയമങ്ങൾ അനുസരിച്ചാണ് ഇവയെല്ലാം പ്രവർത്തിക്കുന്നത്. അതിനാൽ തന്നെ ഇന്ത്യയിലുള്ള മാധ്യമങ്ങൾക്ക് ബാധകമായ നിയമങ്ങൾ ഇവർക്ക് ബാധകമാണ്. ഈ രാജ്യത്തിന്റെ നിയമം അനുസരിക്കാൻ കഴിയില്ലെങ്കിൽ അവർക്ക് രാജ്യം വിടാമെന്ന് ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യൻ പ്രതിനിധി പറഞ്ഞു. ഓരോ രാജ്യത്തിനും അവരുടേതായ നിയമമുണ്ട് എന്നും അത് അവിടെ പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് അത് പാലിക്കാൻ കഴിയണമെന്നും ഇന്ത്യ പറഞ്ഞു. അങ്ങനെ യു എൻ മനുഷ്യാവകാശ കൌൺസിൽ വഴി ഇന്ത്യയിലെ ഐ ടി നിയമങ്ങൾക്കെതിരെ സോഷ്യൽ മീഡിയകൾ ഒരുക്കിക്കൊണ്ടുവന്ന ഈ നാടകം അവസാനിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.